രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ള വിധി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളത് പകൽപോലെ വ്യക്തമാണ്. മോദി അദാനി കൂട്ടിയിട്ട് പാർലമെന്റിൽ ഉന്നയിച്ചതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്ര പെട്ടെന്ന് ഒരു വിധി ഉണ്ടായതും പാർലമെന്റിൽ അയോഗ്യനാക്കപ്പെട്ടതും. എന്നാൽ ഈ ഒരു നടപടിക്കെതിരെ ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തന്നെ ജനങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനെയെല്ലാം ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണും? ഇതിനെ അവരെങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. എന്റെ അഭിപ്രായം അത് തീർത്തും തെറ്റാ. ജനാധിപത്യത്തെ തുലസിക്കുന്ന ഒരു പ്രവണതയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാടുണ്ടല്ലോ, 10-18-20 പാർട്ടികൾ തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നടക്കം പ്രതിപക്ഷം ഒന്നിക്കും, ഈ കാര്യത്തിൽ ഒന്നിക്കും. ഒന്നിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഓടുന്ന ആണല്ലോ നമ്മളെ ഇന്ത്യ. അപ്പോൾ ആ ജനാധിപത്യത്തിന് മംഗലേൽക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും ഭരണപക്ഷത്തിരിക്കുന്നവരായാലും പ്രതികരിക്കാനുള്ളതാണ്. പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ. ജുഡീഷ്യറി ആയാലും നമ്മൾ കോടതിയെ പറ്റി നമുക്ക് വിമർശിക്കാൻ തെറ്റല്ലേ. ലോകചരിത്രത്തിൽ ഏറ്റവും നിന്ദ്യമായ ഒരു വസ്തുതയാണ്. കാരണം ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇപ്പം മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജുഡീഷ്യറി, പിന്നെ അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാം അവരുടെ പരിധിയിൽ വെച്ചും കൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തെ, ജനാധിപത്യം ഇവിടെ ഇല്ല, ഒരു ഏകാധിപത്യം കാരണം ആണ് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നത്. കാരണം ഇവിടുത്തെ പൊതുമുതൽ മൊത്തം അദാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു മോദി അദാനി കൂട്ടുകെട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും പൊതുസ്വത്തും അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എല്ലാം മോദിയുടെ കയ്യിലാണ്. ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറി എല്ലാം മോദിയുടെ കയ്യിലാണ്. നഷ്ടപ്പെട്ടു. കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ജനാധിപത്യപരമായിട്ട് ഒരു ഗാന്ധി കുടുംബത്തിൽ നിന്ന്, നെഹ്റു കുടുംബത്തിൽ നിന്ന്, കാരണം ഇത്രയും വളരെ പെർഫെക്റ്റായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുക, കാരണം ഇവരുടെ അഴിമതികളൊന്നും പുറത്തു പറയാൻ പാടില്ല. അത് ഇത് ഞാനിപ്പം രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ല, ഞാനൊരു ഒരു ഒരു ജനപ്രതിനിധി അല്ല. കാരണം ഇവിടെ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. നമ്മൾ ദിവസവും പത്രം വായിക്കുകയാണ്, മാധ്യമങ്ങൾ വീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ദംശനമാണല്ലോ നടക്കുന്നത്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം പിയെ അയോഗ്യനാക്കുക, അതും നിസ്സാര കാര്യത്തിന് അയോഗ്യനാക്കുക എന്നുള്ള ഒട്ടും ശരിയല്ലല്ലോ. ഇന്ത്യയിൽ ഒരുപക്ഷെ അങ്ങനൊരു സമീപനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ അറിവിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒട്ടും ശരിയല്ലാത്ത നടപടിയാണ്. തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം നിലനിർത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉത്തരവായിട്ടാണ് അത് കാണുന്നത് നമ്മൾ. കാരണം വളരെ നിസ്സാരമായ തെളിവുകളുള്ള അല്ലെങ്കിൽ ഒട്ടും അസാസ്യമല്ലാത്ത ഒരു കാര്യത്തിന് ഇത്തരത്തിൽ കടുത്ത ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ഒട്ടും ശരിയല്ല. ജുഡീഷ്യറി ഒന്നുകൂടി കളങ്കപ്പെട്ടു പോയോ എന്ന് സംശയമുണ്ട്. ഇത് തീർത്തും ഒരു ഏകപക്ഷീയമായ നടപടിയായിട്ട് തന്നെ വേണം കാണാൻ. വളരെ പ്ലാൻഡായിട്ട് നടത്തിയ ഒരു തിരക്കഥയുടെ അനുസരിച്ച് നടത്തിയ ഒരു നാടകം പോലെയാണ് തോന്നുന്നത്. കാരണം ഇതിലും ഒട്ടനവധി വെല്ലുവിളികളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളും ഉണ്ടായിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെയെങ്കിലും അയോഗ്യനാക്കണമെന്നുള്ള ആ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് 2 വർഷത്തേക്ക് ഉള്ള ഒരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് വർഷം ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എം പി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു സാധാരണ നോർമലായിട്ട് സംഭവിച്ചതായിട്ട് ആർക്കും തോന്നുകയില്ല. കാരണം ഇപ്പോൾ മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന ഒട്ടേറെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലും അതേപോലെ മറ്റിടങ്ങളിലും പ്രസ്താവന ഉന്നയിച്ചിരുന്നത്, ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതിന് തടയിടുക എന്നതും ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. 75 വർഷക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ഈ രാഹുൽ ഗാന്ധിയെ അയോഗ്യനായത്. കാരണം കീഴ്ക്കോടതി, മുനിസിപ്പ് കോടതിയുടെ ഒരു വിധി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ചരിത്രമേ ഇല്ല. ഇത് രാഹുൽ ഗാന്ധി അഴിമതിക്കെതിരെ സംസാരിക്കരുത് എന്നുള്ളത് കൊണ്ട്, അദാനിക്കെതിരെ സംസാരിക്കരുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും പാർലമെന്റിൽ അത് സംസാരിക്കാൻ പാടില്ല. പാർലമെന്റിൽ സംസാരിക്കുന്നതൊക്കെ രേഖയാവും. അപ്പോൾ അങ്ങനെ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്
അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. ജുഡീഷ്യറിയോടുള്ള വിശ്വാസം ഒരു കോടതി മാത്രമല്ലല്ലോ, അപ്പീൽ പോകാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്, ഒരു മാസം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നീതി ലഭിക്കുമെന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പുണ്ട്. അതിന് സമയം കൊടുക്കാതെ ഇത് ചെയ്തതാണ് ഏറ്റവും വലിയ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാൻ, അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി. രാഹുൽ ഗാന്ധിയെ എവിടെ രാഷ്ട്രീയ അറിയാവുന്നവർക്കൊക്കെ അറിയാം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയും സത്യസന്ധമായി പറയുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെ തോന്നിയാൽ അതിൽ അതിശയമില്ല.